വീണ്ടും സ്വാഗതം കൊഹിനു ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക്. നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. ഇനി വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 3537 എന്ന SMS നമ്പർ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി ഇപ്പോൾ തന്നെ സാർ നൽകുന്നതുമായിരിക്കും. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. സോ നമുക്ക് അടുത്തൊരു SMS-ലേക്ക് പോകാം. SMS അയച്ചിരിക്കുന്നത് ബിനു ആണ്. ബിനുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 22/3/1975. സമയം 11:25 PM. നാട്ടിലാണ് ജനനം. പുണർതം നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ഇപ്പോഴത്തെ സമയവും അതുപോലെ ബിസിനസ് തുടങ്ങാൻ നല്ലതാണോ എന്നൊക്കെയാണ് അറിയേണ്ടത്. കരിയറിനെ കുറിച്ചും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം കണ്ട ശനി മാറിയിരിക്കുകയാണ് 2nd November മുതൽ. അതുപോലെ വ്യാഴം ബിസിനസ്സിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പോഴും വ്യാഴം എങ്ങനെ നിൽക്കുന്നു ഇപ്പം ഗോചരത്തിൽ എന്ന് വെച്ചാൽ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ. ഇപ്പം വ്യാഴം അത്ര അനുകൂലമല്ല, ജന്മ വ്യാഴം എന്ന് പറയും. ബിസിനസ് തുടങ്ങണമെങ്കിൽ 15/7/2015 ശേഷം തുടങ്ങാം. ബിസിനസ് ഇതിനകത്ത് അനുകൂലമാണ്, കാരണം ഇതിനകത്ത് തുലാം രാശി ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട രാശിയാണ്. ബിസിനസ് കോർട്ട് ജഡ്ജ്മെൻറ്റ് ലോ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു രാശിയാണ് തുലാരാശി. തുലാരാശിയുടെ സിമ്പിൾ തന്നെ വെയിൽ മെഷീനാണ്. അപ്പം അവിടെ നീചഗ്രഹങ്ങളൊന്നുമില്ല. തുലാം രാശിയുടെ അധിപനായ ശുക്രൻ തനിയാണ് നിൽക്കുന്നത്. ഇതെല്ലാം ബിസിനസ്സിന് അനുകൂലമായ ഒരു ഗ്രഹനിലയാണ്. പക്ഷേ ഈ വ്യാഴം ധനകാരകനായ വ്യാഴം കൂടെ അനുകൂലമായിരിക്കുമ്പോൾ വേണം ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ 15/7/2015 ശേഷം ധരിക്കാം. ഇതിനകത്ത് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതായത് 10th ഭാവം കർമ്മഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ ഒരു രത്നം ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. റൂബി ധരിക്കുന്നത് നല്ലതാണ്. ഒരു 3-4 കാരറ്റ് റൂബി വലത്തെ കയ്യിലെ മോതിരവരലിൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം നാരങ്ങ നീരിൽ ശുദ്ധീകരിക്കുക. ഇപ്പോഴത്തെ കരിയറും പ്രൊമോഷൻ കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. 15/7 ശേഷം പ്രൊമോഷൻ കിട്ടാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ബിനു കേട്ടോന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ നമസ്കാരം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ജയകുമാർ. എന്താണ് അറിയേണ്ടത്? സമയം ഒന്നുകൂടി പറയൂ. 12:05 PM ആണ്. 30/1/1980. എവിടെയാണ് ജനിച്ചത്? കൊല്ലം. 31/1980. പുണർതം അല്ലേ? 31/1980 12:05 PM അല്ലേ? ജയകുമാർ കേൾക്കുന്നുണ്ടോ? 31/1980 12:05 PM അല്ലേ? ഓക്കെ. പുണർതം അല്ലേ? പുണർതം നക്ഷത്രം അല്ലേ? എന്താ അറിയണ്ടേ? ഇപ്പൊ ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ്. കാരണം നിങ്ങളുടെ കണ്ട ശനി ഒക്കെ മാറി ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ബിസിനസ്സോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പുതുതായിട്ട് എന്താ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സമയമൊക്കെയാണത്. അതെല്ലാം ശരിയാകും, കാരണം 5 വർഷമായിട്ടുള്ള ശനിയാണ് ഇപ്പം മാറിയിരിക്കുന്നത്. ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അതുപോലെ വ്യാഴം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം
നിങ്ങൾക്ക് അനുകൂലമായ പല ഘടകങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പൊ ഇതിനകത്ത് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിപ്പുണ്ട്. അഞ്ചാം ഭാവം സന്താന ഭാവമാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ നിങ്ങളുടെ മാത്രം വെച്ച് നോക്കിയാൽ കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഉണ്ട്. നാളെ മാത്രം വെച്ച് നോക്കി വരാം. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതാണ് രണ്ടുപേരുടെയും. താങ്ക് യു ജയകുമാർ സാർ. അതുപോലെ നമുക്ക് നിരവധി എസ് എം എസ് വന്നിരിക്കുന്ന ചോദിച്ചിരിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് അനുയോജ്യ രത്നം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പ്രത്യേകം പ്രായമുണ്ടോ? അതായത് ഏത് പ്രായം തൊട്ട് നമുക്ക് അങ്ങനെ രത്നം? 5 വയസ്സിന് ശേഷമേ കുട്ടികളൊക്കെ രത്നം ധരിക്കാവും. അത് തന്നെ ഏറ്റവും അവരുടെ കർമ്മം 5 വയസ്സിന് ശേഷം കുട്ടികളുടെ കർമ്മമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്. അപ്പം വിദ്യക്ക് വേണ്ട ഇത് ഇപ്പം മരതകം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് മരതകം അവർക്ക് അനുകൂലമായത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അനുകൂലമല്ലാത്തവർക്ക് മരതകം പറയാറില്ല. അതുപോലെ പേള്, ഇത് രണ്ടുമാണ് കുട്ടികൾക്ക് ധരിക്കാവുന്നത്. അല്ല, ലോക്കറ്റ് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും വെള്ളിയിൽ തന്നെ ധരിക്കുന്നതാണ് നല്ലത്. വെള്ളി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ലോഹമാണ്. ചന്ദ്രൻ കുട്ടികളെ ഒരു അമ്മയെപ്പോലെ കാത്ത് സംരക്ഷിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് എപ്പോഴും വെള്ളി പറയുന്നതിൻ്റെ ഒരു കാരണം. ഏറ്റവും നല്ല അതാണ്. അപ്പം രത്നത്തിൻ്റെ ഫലത്തോടൊപ്പം തന്നെ ആ ലോഹത്തിൻ്റെ ഒരു ഗുണം കൂടെ കിട്ടും, കുട്ടികൾക്ക് കിട്ടും. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. മീനാക്ഷി എന്നാണ്. എന്റെ ഹസ്ബൻഡിനെ വേണ്ടിട്ട് ഞാൻ വിളിക്കുന്നത്. ഓക്കേ, ഹസ്ബൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 27/5/1958. എവിടെയാണ് ജനിച്ചത്? തൃശ്ശൂർ. 27/5/1958 അല്ലേ? 11/12 PM തൃശ്ശൂരാണ് ജനിച്ചിരിക്കുന്നത്. ഉത്രമാണോ? അതെ, ഉത്രം. എന്താ അറിയണ്ടേ? എനിക്ക് അദ്ദേഹം ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ് ഇനി എങ്ങനെയുണ്ടാവും? ഇപ്പൊ കഴിഞ്ഞ തോണം ധരിക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞ 7.5 വർഷമായിട്ടുണ്ടായിരുന്ന 7 ശനി ഇപ്പം മാറി, സെക്കൻഡ് നവംബർ മുതൽ മാറിയിട്ടുണ്ട്. അപ്പം അത് തന്നെ ഏറ്റവും വലിയൊരു അനുകൂലമായ ഘടകമാണ്. ഈ 7 ശനിക്കാലത്ത് പല ആൾക്കാർക്കും ബിസിനസ്സിലൊക്കെ ഒരു പരാജയമോ അല്ലെങ്കിൽ വിചാരിക്കുന്ന പുരോഗതി ഉണ്ടാകാതിരിക്കുകയോ ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പം ആ ഒരു 7 ശനി കഴിഞ്ഞത് കൊണ്ട് അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ വ്യാഴം 11 എന്ന് പറയും. വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബിസിനസ്സൊക്കെ ഏറ്റവും അനുകൂലമാകും. ഇതിനകത്ത് ഈ ഭാഗ്യത്തിൻ്റെ ഒരു കുറവുണ്ട്. അത് ബുധനാണ് ഭാഗ്യത്തിന്റെ അധിപൻ. ആ ബുധൻ നിൽക്കുന്നത് കേതുവിന്റെ കൂടാണ്. അപ്പം അത് മാത്രമല്ല, കേതുവിന്റെ കൂടെ നിൽക്കുന്ന ബുധൻ നിൽക്കുന്ന ക്ഷേത്രം അല്ലെങ്കിൽ ആ രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശിയാണ്. അതൊരു നീചഗ്രഹമാണ്. അതുകൂടാതെ ആ ബുധൻ നിൽക്കുന്നത് ഒരു ഭാഗത്ത് ചൊവ്വയും ഒരു ഭാഗത്ത് സൂര്യനുമാണ്. അപ്പം നമ്മളതിന് പാപമധ്യസ്ഥിതി എന്നൊക്കെ പറയും. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ആ ഭാഗ്യത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് പാപക്ഷേത്രത്തിൽ, രണ്ട് പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ ഒരു പാപഗ്രഹത്തിൻ്റെ കൂടെ. അതുകൊണ്ട് ഭാഗ്യക്കുറവാണ് ഈ ജാതകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഒരു മരതകം ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. മരതകം ഇതിനകത്ത് ലക്കി സ്റ്റോൺ മാത്രമല്ല, ബർത്ത് സ്റ്റോൺ കൂടാണ്. അപ്പം മരതകം എമറോൾഡ് എന്ന് പറയും. അത് ഒരു 3-4 കാരറ്റ് വരെ വലത്തെ കയ്യിൽ ചെറിയ വിരൽ, ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം ആ മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഒന്നുകൂടി ക്ലിയർ ആയി പറയും, മനസ്സിലായില്ല. ഒരിക്കൽ കൂടി പറയൂ. സാറിനെ തന്നെ വന്ന് കണ്ടിട്ടുള്ളതാണ് കുറച്ച് വർഷങ്ങൾ മുന്നേ. ഓക്കെ, ധരിക്കുന്നുണ്ട്. അപ്പൊ ആ മരതകം കണ്ടിന്യൂ ചെയ്താൽ മതി. കാരണം അതിന്റെ മുഴുവൻ ഗുണം നമുക്ക് കിട്ടാത്ത ഈ 7 ശനി ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇനിയിപ്പോ അതിന്റെ ഗുണങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കും. നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അയച്ചിരിക്കുന്ന സുധയാണ്. സുധയുടെ മകൾക്ക് വേണ്ടിയാണ്. മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 25/6/2009. 25/6/2009 സമയം 2:44 PM
നാട്ടിലാണ് ജനനം. മകളുടെ പൂയം നക്ഷത്രം. പൂയം നക്ഷത്രം എന്താ പറയുന്നത്? മകളുടെ പഠിത്തത്തെ കുറിച്ചും ഭാവിയെ കുറിച്ചുമാണ്. ഇതിനകത്ത് ഇപ്പം കണ്ടാശിനി കഴിഞ്ഞു, അതുപോലെ ബുധൻ ഇതിനകത്ത് തനിയെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും നല്ലപോലെ പഠിക്കുകയൊക്കെ ചെയ്യും. കാരണം കണ്ടാശിനിക്കാലത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ കുട്ടികളുടെ കർമ്മം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്, അതിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഓർമ്മക്കുറവ് മറവി ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു, അത് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല ബുധദശയാണ് ഇപ്പോൾ നടക്കുന്നത്. വിദ്യാ കാലഘട്ടത്തിൽ ബുധദശ വരുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ 90% ജാതകത്തിലും സൂര്യനും ബുധനും ഒന്നിച്ചായിരിക്കും. ഇതിനകത്ത് ബുധൻ തനിയെ നിൽക്കുകയാണ്, അത് ശുക്രക്ഷേത്രത്തിൽ ഒരു ശുഭഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു വിദ്യ ഉണ്ടാകേണ്ട ഒരു ജാതമാണ്. എത്ര വർഷക്കാലമായിരിക്കും ബുധദശ ഉണ്ടാകുക? ബുധദശ ഇതിനകത്ത് രണ്ടായിരത്തി 2027 വരെ ബുധദശയാണ്. 2027 അതെ. പഠിക്കാനൊക്കെ നല്ലതായിരിക്കും. അനുയോജ്യമായ രത്നം, ഏതെങ്കിലും രത്നം ധരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നോട് ചോദിച്ചിരിക്കുന്നു. ഇതിനകത്ത് വാസ്തവത്തിൽ ബുധൻ തനിയെ നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് രത്നമൊന്നും ധരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പ്രായപൂർത്തിയായ ശേഷം ധരിക്കാം. ശ്രുത കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഞാന് ഷാർജയിൽ നിന്ന് വിളിക്കുന്നു. ആ ഓക്കെ. എന്റെ മോന്റെ ഇപ്പോഴത്തെ സമയവും ഒക്കെ അറിയാൻ വേണ്ടിട്ട് വിളിക്കുന്നു. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1998 നവംബർ 5, സമയം 7:28 PM, തൃശ്ശൂർ. 5/11/1998 അല്ലേ? 7:28 PM തൃശ്ശൂർ ജനനം. കാർത്തിക നക്ഷത്രമാണോ? അതെ. മോന്റെ എന്താ എന്താണ് അറിയേണ്ടത്? മോന് ഇപ്പൊ 10th പഠിക്കുന്നത്. പഠിക്കാനൊക്കെ ഭയങ്കര മടി. അപ്പൊ അത് ഇപ്പൊ കണ്ടാശനി ഉള്ളതുകൊണ്ട് കൂടാണ്. കണ്ടാശനി കാലത്ത് കുട്ടികൾക്ക് സാധാരണ മടി, അലസത, എല്ലാ കാര്യങ്ങളും നീട്ടി വെക്കാനുള്ള, അതിൽ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഒരു പ്രവണത, ഇതൊക്കെ ഉണ്ടാകും. നല്ലപോലെ ഇരുന്ന് പഠിച്ചാൽ പോലും ചിലപ്പോൾ പരീക്ഷാ സമയത്ത് മറവിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഈ ശനിയുടെ വേറൊരു പേരാണ് മന്ദൻ. ബുദ്ധിക്ക് മന്ദത ഉണ്ടാക്കുന്ന കൂടാണ്. അത് സ്ലോ മൂവിങ് പ്ലാനറ്റ് ആയതുകൊണ്ട് കൂടാണ് ആ പേര് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇതിനകത്ത് മരതകം ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ഒരു 2 ക്യാരറ്റ് വരെയുള്ള മരതകം, ഒരു വെള്ളി ലോക്കറ്റി ധരിക്കുന്ന അനുകൂലമാണ്. അതുപോലെ ബ്രഹ്മി, നമുക്ക് അനവധി 1000 വർഷങ്ങളായിട്ട് നമ്മൾ ബ്രഹ്മി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, ഓർമ്മശക്തിക്ക് വേണ്ടിയാണ്. അപ്പം അത് ബ്രഹ്മി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ചൈനീസ് പഗോഡ എന്ന് പറഞ്ഞ ഒരു ഇത് കിട്ടും, എഡ്യൂക്കേഷൻ ടവർ, അത് കുട്ടികളുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതും ഏറ്റവും അനുകൂലമാണ്. ഇതെല്ലാം പരിഹാരങ്ങളാണ് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകതയുള്ളത്, ഈ ശനി ഏറ്റവും മോശമാണ്. കാരണം ജനിച്ച സമയത്ത് ഈ കുട്ടിയുടെ ജാതകത്തിൽ ശനി അതിൻ്റെ നീചത്തിൽ, നീചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് 0% ആണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവിയൊക്കെ, ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ ഭാവിയൊക്കെ വളരെ മോശമാകാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഭാവി ജീവിതം ഏതായാലും ഇതിനകത്ത് വളരെ നല്ലതാണ്. ഇതിനകത്ത് ഗജഗേശ്വരി യോഗമുണ്ട്, ശുക്രനേൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഈ കണ്ടാശിനി കാലത്ത് ആരും ഇതിൽ നിന്ന് മോചിതരല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ടാണെന്ന് പറഞ്ഞ അത് എത്രയും പെട്ടെന്ന് ഈ പരിഹാരങ്ങൾ ചെയ്യാം. സാറിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനും അതുപോലെ അവർക്ക് അനുയോജ്യമായ രത്നങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും സാർ സമയം കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരൊട്ടും ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ 3537 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ. അടുത്ത ദിവസം തന്നെ നമ്മളത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമസ്കാരം.